കൂട്ടുകാരെയും മോനും സ്കൂളിലോട്ട് കൊടുത്തയക്കുന്ന കുറച്ച് ഐറ്റംസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാലത്തെ സ്നാക്സും പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കറികളും. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയത് കടലക്കറിയാണ്. അത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ്. കടലയുടെ കൂടെ പൂരിയാണ്. പിന്നെ അതായത് ഉച്ചക്കലത്തേക്ക് പച്ചപ്പയർ ഉപ്പേരിയും അതുപോലെ തന്നെ പരിപ്പും തക്കാളിയും ഒരു കറിയും വെച്ചിട്ടുണ്ട്. ഇത് കാലത്തെ 5 മണിക്ക് കഴിഞ്ഞിട്ട് 6:30 ആവുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം കേട്ടോ. എന്തിൻ്റെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ പൂരി, പൂരി ഇപ്പം ഞാൻ കാലിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് അവന് മാത്രം ആക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോൾ ഇതാ ഇന്ന് കുറച്ച് ലേറ്റായി എനിക്കാൻ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയിൽ ഒതുക്കി. അപ്പോൾ അവന് കൊടുത്തയക്കാൻ ഒരു മൈദ ദോശ ഉണ്ടാക്കി. മൈദോശയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് മുട്ടയാണ്. ഉപ്പും കുരുമുളകും ഒന്ന് തൂളി പുഴുങ്ങിയെടുത്ത പുഴുങ്ങിയ മുട്ടയാണ്. അതായത് മൈദ ദോശ 2 ആക്കിയിട്ടുണ്ട്. ഇത് പരിപ്പ് കുത്തിക്കാഴ്ചയാണ്. എളുപ്പുണ്ടാക്കാൻ വേണ്ട കറി. ഇത് കഴിക്കാനുള്ള ദോശയും കാലത്ത്, ബാക്കി അവനുള്ളത് മാത്രമേ ആകെ ഉണ്ടാക്കുകയുള്ളൂ. ബാക്കി കഴിക്കാറാവുമ്പോഴത്തേനും ഉണ്ടാക്കുകയുള്ളൂ. അവൻ അല്ലെങ്കിൽ വെറുതെ ചൂടാറി പോവില്ല. അവന് കഴിക്കാനും അവന് കൊണ്ടുപോകാനും ഉള്ളത് മാത്രമേ കാലത്ത് അപ്പം ഉണ്ടാക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി സാധനങ്ങൾ ആക്കുന്നത്. ബാക്കി ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇങ്ങനെ ചൂടാറി പോണ സാധനങ്ങൾ മാത്രമേ ഇട്ടാം. അപ്പം ഇങ്ങനെ ഡേ 2 കഴിഞ്ഞു. ഇനി ഡേ 3 കടക്കുകയാണെങ്കിൽ ഞാൻ കരുതി നൂലപ്പം ഉണ്ടാക്കാമെന്ന്. നൂലപ്പം നമ്മുടെ ഇടിയപ്പം. ഇത് വെണ്ടയ്ക്ക ഉപ്പേരിയാണ്. എന്താ നൂലപ്പം അവന് കൊടുത്തയക്കാൻ. മോരുകറിയാണ് നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഗ്രീൻ പീസ് കറിയാണ്. നാളികേരപ്പാലാണ് നൂലപ്പത്തിന് കൂട്ടി കഴിക്കാൻ. വീട്ടിൽ കഴിക്കാനാണ് നാളികേരപ്പാല്. സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ഗ്രീൻ പീസ് കറിയും ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ. അടുത്ത ദിവസം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിക്ക് എന്തായാലും സാമ്പാറും ഉണ്ടെങ്കിൽ ഉച്ചക്കലിക്കുമായി കാലത്തേക്കുമായി സാമ്പാറും ചട്നിയും ആക്കി. അതുപോലെ തന്നെ പച്ചപ്പയർ തോരനാണ് ഉണ്ടാക്കിയത്. കുറച്ച് പപ്പടവും വറുത്തിട്ടുണ്ട്. അവന് ഡെയിലി ചോറ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ബാക്കി റൈസ്, ബിരിയാണി റൈസോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ എന്നും ചോറ് തന്നെയാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഡേ 3 കടന്നുപോയി. ഓരോ ദിവസവും ഇതിപ്പോൾ ഓരോരുത്തരുടെയും ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലെയാണ്. അടുത്ത ദിവസം ഞാൻ അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറിയാണ്. അവന് കടലയും പരിപ്പുമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ആ കറികൾ തന്നെയായിരിക്കും. ഇത് മുട്ട ഒന്ന് കൊത്തിപ്പൊരിച്ച പോലെയാണ്. ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ് ആണ്. അത് വെണ്ടയ്ക്ക, സോറി, കോവയ്ക്ക മീൻ കറിയാണ്. ബാക്കി കഴിക്കാനുള്ളത് ഞാൻ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ചപ്പാത്തിയും ഗ്രീൻ പീസ് മസാലയും ആണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉപ്പേരി കറികളൊന്നുമില്ല. പകരം പപ്പടവും തക്കാളിയും സബോളയും വാട്ടിക്കറിയാണ്. ഇതാണ് അവന് കൊടുത്തയക്കണത്. ഞങ്ങൾക്ക് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് കാരണം അവന് മാത്രമേ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് ഇത്രയും ഇങ്ങനെ ആക്കിയത്. ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് സ്കൂളിലോട്ട് മീനൊന്നും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അവന് മാത്രം ഒന്ന് തട്ടിക്കൂട്ടിയതാണ്. ഇത് അവൻ്റെ ലഞ്ച് ബോക്സുകളാണ് ഇതെല്ലാതും. അവന് കാലത്തേക്ക് ഒരു സ്നാക്സും കൊണ്ടുപോകണം. അതുപോലെ ഉച്ചക്കലേക്കുള്ള ഫുഡും കൊണ്ടുപോകണം. സ്നാക്സ് ഇത് മാത്രമല്ല, ബാക്കി പഴംപൊരി അങ്ങനത്തെയൊക്കെ കൊടുത്തയക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ ബാക്കി ഐറ്റംസ്.